അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും, അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ബിസ്മില്ലാഹ്. ദ പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ നാളുകളായി പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ വളരെ വിചിത്രമായ സ്വപ്നങ്ങൾ കാണുകയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ തനിക്കുണ്ടായ അനുഭവം അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ആ സ്വപ്നം അങ്ങേക്ക് ഉപദ്രവമുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ ആശ്വസിപ്പിച്ചു. ഒരു ദിവസം രാത്രി പ്രവാചകൻ പതിവ് പോലെ ഹിറ പർവ്വതത്തിലെ ഗുഹയിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ആ രാത്രി അദ്ദേഹം അവിടെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവ്യ പ്രകാശത്തോടുകൂടിയുള്ള ഒരാളെ പ്രവാചകൻ കണ്ടത്. ആ മലക്ക് പതുക്കെ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, വായിക്കുക. എന്നാൽ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. പ്രവാചകൻ വളരെ വിനയത്തോടുകൂടി മലക്കിനോട് മറുപടി പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. ആ മലക്ക് തന്റെ കൈകൾ കൊണ്ട് നബിയെ ഇറുക്കി പിടിച്ചുകൊണ്ട് വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. പക്ഷേ പ്രവാചകൻ എങ്ങനെ വായിക്കാൻ കഴിയും, എനിക്ക് വായിക്കാൻ അറിയില്ല. അതേ ഉത്തരം വീണ്ടും ആവർത്തിച്ചു. ആ സമയം മലക്ക് അദ്ദേഹത്തെ ആദ്യത്തേതിനേക്കാൾ ശക്തമായി കൂട്ടിപ്പിടിച്ചു. പ്രവാചകന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധം മലക്ക് പ്രവാചകനെ ഇറുക്കി പിടിച്ചുകൊണ്ട് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകനെ നന്നായി വേദനിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് വളരെയധികം പ്രയാസമുണ്ടായി. ആ വേദനക്കിടയിൽ ഞാനെങ്ങനെ വായിക്കും എന്ന് പ്രവാചകൻ മലക്കിനോട് ചോദിച്ചു. മലക്ക് വീണ്ടും അദ്ദേഹത്തെ അമർത്തിപ്പിടിച്ചു. പ്രവാചകന് താനിപ്പോൾ തളർന്നു പോകുമെന്ന് തോന്നി. തുടർന്ന് മലക്ക് പറഞ്ഞു, വായിക്കുക, നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. അവൻ ഒരു രക്തക്കട്ടയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. വായിക്കുക, നിന്റെ നാഥൻ വളരെ ശ്രേഷ്ഠനാണ്. അവൻ പേന ഉപയോഗിച്ച് എഴുതാൻ പഠിപ്പിക്കും. ഒന്നും അറിയാത്തവനാണെങ്കിൽ പോലും. പ്രവാചകൻ വിറക്കുന്ന ഹൃദയത്തോടുകൂടി ആ വാക്കുകൾ ആവർത്തിച്ചു. മലക്ക് അവിടെ നിന്ന് പോകുന്നതിന് മുൻപായി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. നീ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദാണ്. പ്രവാചകന് താൻ അനുഭവിച്ച ആ സംഭവത്തിന്റെ അമ്പരപ്പിൽ വീട്ടിലേക്കോടി. എന്നിട്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയോട്, എന്നെ ഒരു പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞു. അദ്ദേഹം വിറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ ഗുഹയിൽ നടന്ന കാര്യങ്ങൾ തന്റെ ഭാര്യയോട് വിശദീകരിച്ചു കൊടുത്തു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ കള്ളം പറയുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങ് ഭയപ്പെടേണ്ട, അങ്ങ് സത്യമാണ് പറയുന്നത്. അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമാണ്. അങ്ങയുടെ ജനങ്ങളെ ഇതിലേക്ക് നയിക്കുക, അവർ മറുപടി പറഞ്ഞു. തുടർന്ന് ഖദീജ റളിയല്ലാഹു അൻഹ അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായ വറഖത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു വൃദ്ധനും അന്ധനുമായിരുന്നു. അദ്ദേഹത്തിന് വേദങ്ങളെ കുറിച്ചെല്ലാം നല്ല അറിവുണ്ടായിരുന്നു. തന്റെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് വിശുദ്ധൻ, വിശുദ്ധൻ എന്ന് പറഞ്ഞു. അത് മൂസാ നബിയുടെ അടുത്ത് നിന്ന് വന്ന മലക്കാണ്. മുഹമ്മദ് തന്റെ ജനങ്ങളുടെ പ്രവാചകനാവും എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് തന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുകയും അത് ഓർത്തു വെക്കുകയും അനുയായികൾക്കായി അത് ആട്ടിൻതോലിലെഴുതി സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ അദ്ദേഹം തന്റെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലുമായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് മാറിയ ആദ്യ വനിതയായിരുന്നു. പ്രവാചകന്റെ ബന്ധുവായ അലി ഇബ്നു അബൂ താലിബായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ കുട്ടി. ആദ്യത്തെ അടിമ സയ്യിദ് ആയിരുന്നു. പ്രവാചകന്റെ സുഹൃത്തായ അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ പുരുഷൻ. വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അബൂബക്കർ ഒഴികെ മറ്റാരും ആദ്യമൊന്നും സംശയിക്കാതെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പ്രവാചകൻ
അള്ളാഹുവിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന്റെ വിഡ്ഢിത്തം അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അക്കാലത്ത് മക്കയിൽ വിവിധ തരം ഗോത്രക്കാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ശക്തരായിരുന്നു ഖുറൈശികൾ. ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ പറയുന്നതിനെ ഗൗരവമായി കണ്ടില്ല. അവർ അദ്ദേഹത്തെ അവഗണിച്ചു. എന്നാൽ കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ പ്രവാചകന്റെ അനുയായികളായി വന്നത് അവർ കണ്ടു. പ്രവാചകൻ ജനങ്ങൾക്കിടയിൽ രാവും പകലും തന്റെ പ്രഭാഷണം നടത്തിക്കൊണ്ടേയിരുന്നു. ദൂരസ്ഥലങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമെല്ലാം ഖുർആൻ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തു. അതിന്റെ ഫലമായി ധാരാളം ആളുകൾ വിഗ്രഹാരാധന നിർത്തുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദയാലുവായിരുന്നു, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട്. അദ്ദേഹം വൃദ്ധരെയും യുവാക്കളെയും ദരിദ്രരെയും സമ്പന്നരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ ആ നഗരത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു ശീലമുണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്ന ഒരു ചീത്തശീലം അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് അതുവഴിയായിരുന്നു. അവർ ഓരോ തവണ ഇങ്ങനെ ചെയ്യുമ്പോഴും മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അവരോട് ദേഷ്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഒരു അക്ഷരം പോലും പറയാതെ മുന്നോട്ട് പോവുകയാണ് പതിവ്. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ആ വൃദ്ധയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു. അവരെ കാണാത്ത കാരണം പ്രവാചകൻ അവിടെ നിന്ന അയൽവാസിയോട് അവരെ കുറിച്ച് ചോദിച്ചു. ആ വൃദ്ധയെ കുറിച്ച് പ്രവാചകൻ അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. അവർക്ക് തീരെ സുഖമില്ലെന്നും അവർ കിടപ്പിലാണെന്നും അയൽവാസി അദ്ദേഹത്തെ അറിയിച്ചു. പ്രവാചകൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് അവരെ ചെന്ന് കാണാൻ അവരോട് അനുവാദം ചോദിച്ചു. അവർ അനുവാദം നൽകിയപ്പോൾ പ്രവാചകൻ വീടിനകത്ത് കയറുകയും അവരെ കാണുകയും ചെയ്തു. ആ സ്ത്രീ കരുതിയത് പ്രവാചകൻ പ്രതികാരം ചെയ്യാൻ വന്നതാണെന്നാണ്. എന്നാൽ പ്രവാചകൻ അവരെ നോക്കി പുഞ്ചിരിക്കുകയും തനിക്ക് അവരോട് ഒരു പ്രതികാരവുമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. പ്രവാചകന്റെ സ്നേഹവും ദയയും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർക്കിപ്പോൾ പ്രവാചകന്റെ മഹത്വം ശരിക്കും മനസ്സിലായി. കൂടാതെ അദ്ദേഹം സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി. അതുമാത്രമല്ല, യഥാർത്ഥ മതം ഇസ്ലാമാണെന്ന് അവർ മനസ്സിലാക്കുകയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. ഖുറൈശി ഗോത്രത്തിലെ ആളുകളും പുരോഹിതന്മാരുമെല്ലാം പ്രവാചകനെ അവരുടെ മതത്തിലേക്ക് ചേർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി അവർ ഉത്തുബയെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, സമ്പത്തും ആദരവും അന്തസ്സും നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ സേവിക്കാം. നീ ആധിപത്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ രാജാവുമാക്കാം, ഉത്തുബ പറഞ്ഞു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സൂറത്തുൽ ഫുസ്സിലത്തിലെ ആദ്യത്തെ 13 ആയത്തുകൾ പാരായണം ചെയ്തു. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള സ്വർഗത്തെ കുറിച്ച് വിശദീകരിച്ചു. ആദ സംഭൂത ജനതകൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഖുർആൻ പാരായണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബയോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പ്രസ്താവനയ്ക്കുള്ള എന്റെ മറുപടിയാണ്. ഇതിൽ ഏതാണ് മികച്ചതെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതോടെ ഉത്ബക്ക് പ്രവാചകന്റെ മഹത്വം തിരിച്ചറിയുകയും പിന്നീട് ഒരിക്കലും അദ്ദേഹം പ്രവാചകനെ